കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കട്ട് ജ്വല്ലറി. ഓർമ്മയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് മറവിയുടെ വേദന അനുഭവിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട്. അൽഷിമേഴ്സ് എന്ന അസുഖം ബാധിച്ച് ഓർമ്മശക്തി കുറഞ്ഞു പോയവർക്ക് സാന്ത്വനമേകുക എന്നത് ഏറ്റവും ഉദാത്തമായ ഒരു കാര്യമാണ്. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനത്തോടനുബന്ധിച്ച് പെൻടോർച്ച് സാദരം സമർപ്പിക്കുന്നു മറവിയുടെ ആത്മകഥ നിറഞ്ഞ ഈ കാവ്യഗീതം മറവി. രചന ശിവൻ മുപ്പത്തടം, സംഗീതം തൃശൂർ രവിവർമ്മ, ആലാപനം വിജേഷ് ഗോപാൽ. ോടു പറയല്ലേ നിങ്ങൾ, ഓർക്കുവാനാകില്ലെനിക്കെന്നറിയുക. ഓർമ്മകൾ എന്നേക്കുമായി മറവിതൻ മൂലങ്ങളിൽ മാഞ്ഞലിഞ്ഞു മറഞ്ഞു പോ. നിങ്ങൾക്കു ഞാൻ അച്ഛൻ, അമ്മ, സഹോദരൻ, പെങ്ങളോ ഭാര്യയോ ഭർത്താവോ ബന്ധുവോ ആരാണിതിൽ ഞാനതെങ്കിലും നിങ്ങളെ ആരെയുമിന്നു തിരിച്ചറിഞ്ഞിടുല. മനസ്സിലാക്കിടാൻ ശ്രമിക്കണം എന്നു പറഞ്ഞാലെനിക്കതാവില്ലമേ. നിങ്ങൾ തൻ ജീവിത ലോകത്തിനപ്പുറം നിൽക്കയാണിന്നു ഞാൻ രോഗിയായി ദുഃഖിതം. മറ്റുള്ളവർ നിനയ്ക്കുന്നതിന്മേലെ എൻ മാനസം വിഭ്രാന്തി പൂണ്ടതും എന്നിലെ സത്തുക്കൾ വാർന്നു പോയി തൽഫലം എന്നേക്കുമായിട്ടെനിക്കു ഞാൻ നഷ്ടമാ. ചിരിക്കാതെ ഞാൻ ചില നേരങ്ങളിൽ നിങ്ങളോട് ക്ഷോഭിച്ചിടാം. ആർക്കും സഹിക്കുവാനാകാതെ സഭ്യമാം വാക്കുകൾ കൊണ്ടു ഞാൻ വേദനിപ്പിച്ചിടാ. എന്തു തന്നാലും എനിക്കു തന്നില്ലെന്ന് എന്നും പരാതി പറഞ്ഞു ജയിച്ചിടാം. എന്നെ പരിചരിച്ചിടുന്ന നിങ്ങളെ ഏതോ അപരിചിതരായി ഞാൻ കണ്ടിടാ. ഊണും മുറക്കവും ഉള്ള മുറികളിൽ പോലെ ഞാൻ ശൗചം കഴിച്ചിടാൻ ഒന്നും മനഃപൂർവമല്ല ഞാൻ ചെയ്യുന്നതെന്നു ധരിച്ചുകൊണ്ടെല്ലാം പൊറുക്കുക. ഏതിനും നിങ്ങൾ ശകാരവർഷങ്ങളാൽ എപ്പോഴും എന്നെ ശപിക്കാതിരിക്കുക.
അല്പകാലം മാത്രമുള്ളൊരീ ജീവനിൽ സ്വൽപകാരുണ്യവും ഏകി ക്ഷമിക്കുക. ആയുസ്സു തീരും വരേക്കുമൊരിക്കലും ആവില്ല പൂർവകാലം പോലെ ഓർക്കുവാൻ. മോഹമൊന്നേയുള്ളു നിങ്ങളെന്നോടു നൽ സ്നേഹമേകിടുകൻ ജീവകാലം വരെ. രചനയുടെ രത്നശോഭയുമായെത്തുന്ന പെൻടോർച്ച് കൃതിയുടെ പ്രതിമാസ സാഹിത്യദീപ്തിയിൽ നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങളുടെ ചെറുകഥകളും കവിതകളും അടങ്ങുന്ന സാഹിത്യ സൃഷ്ടികൾ ഫോട്ടോയും വിശദ വിവരങ്ങളും സഹിതം ഞങ്ങൾക്ക് അയയ്ക്കുക. തിരഞ്ഞെടുത്ത കൃതികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. മെയിൽ ഐ ഡി pentorch20@gmail.com. കോൺടാക്റ്റ് 9947364973. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. രചനയുടെ പൊൻവെളിച്ചം നമുക്ക് പങ്കുവയ്ക്കാം. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കജ്വല്ലറി.